ഏറെ ബഹുമാന്യരായ വിശിഷ്ട അതിഥികളെ, ഗുരുജനങ്ങളെ, വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ 23 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പാരാമെഡിക്കൽ കോഴ്സുകളാണ് അവർ നടത്തുന്നത്. ഞാൻ 4 മണി കഴിയുമ്പോൾ ഈ ഹാളിലേക്ക് എത്തിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചന്ദ്രനാരായണ സഹധർമ്മിണി അഡ്വക്കേറ്റ് ബീനയുടെ സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു പരിപാടി കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത്. അതിനുശേഷം എൻ്റെ അടുത്തിരുന്ന ഈ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയോട് ഞാൻ ചോദിച്ചു, മറ്റ് പരിപാടികളൊക്കെ നടത്തുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 23 വർഷക്കാലമായി നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. തീർച്ചയായും ഇവിടെ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ബഹുമാന്യയായ ജിജി ജോസഫ് സൂചിപ്പിച്ചതുപോലെ ബാല്യ കൗമാര കാലം പിന്നിടാൻ ഒട്ടേറെ പ്രതിസന്ധികളെ അവർ അഭിമുഖീകരിച്ചിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഞാൻ വീണ്ടും അത് ആലോചിച്ചത്, എന്നാൽ ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുന്ന ഒരു സ്ഥാപനം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനെ സമാന്തരമായി കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. ഇവിടെ ആദ്യം അരുൺ ഗോപി ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം ഇവിടെ സംസാരിച്ചു. അതിനുശേഷം നമ്മുടെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട കാട്ടാക്കടയുടെ MLA IB സതീഷിയുടെ സംസാരിച്ചു. അവരൊക്കെ സൂചിപ്പിച്ചതുപോലെ വർത്തമാനകാലത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ കാട്ടാക്കടയുടെ DYSP ഈ സദസ്സിലുണ്ട്. ഇപ്പോൾ നിരവധി വിശിഷ്ടരായ ആളുകളുണ്ട്. വർത്തമാനകാല യാഥാർത്ഥ്യത്തിലേക്ക് നാം എത്തി നോക്കുമ്പോൾ പലതും നമ്മെ ഭയപ്പെടുത്തുന്നു. അത്തരം സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരാറുള്ളത്. ലഹരി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എൻ്റെ മകനോ മകളോ കോളേജിലേക്കോ സ്കൂളിലേക്കോ പോയാൽ തിരികെ വീട്ടിലെത്തുന്നത് വരെ അച്ഛനമ്മമാർക്ക് ആദിയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നാം ഭയക്കുന്നത് സമൂഹത്തിൽ സാമൂഹിക തിന്മകളുണ്ട്, അതിൽ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ മകനോ മകളോ ചെന്ന് എത്തിപ്പെടുമെന്ന ഭയമാണ് നമുക്ക്. അതാണ് നമ്മെ അലട്ടുന്ന പ്രശ്നം. ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ ഞാൻ വീക്ഷിക്കുന്നത്, ഈ സ്ഥാപനം പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുന്നതോടൊപ്പം തന്നെ ബഹുമാന്യായ MLA അരനാട് അരുവിക്കരയുടെ MLA ജി സ്റ്റീഫൻ കൂടി ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. സംഘാടകർക്ക് വേണ്ടി ഞാൻ MLAയെ ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ വിദ്യാഭ്യാസ സ്ഥാപനം വലിയൊരു സാമൂഹിക ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതിലാണ് എനിക്ക് വലിയ അവരെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആർദ്രതയുള്ള മനസ്സിനാണ്, കരുണപറ്റാത്ത മനസ്സിനാണ് സമൂഹത്തെ തിരിച്ചറിയാൻ കഴിയുക, അന്യൻ്റെ ദുഃഖത്തെ മനസ്സിലാക്കാൻ കഴിയുക, അവരുടെ വിഷമസന്ധികളിൽ അവർക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയുക, അവരെ സഹായിക്കാൻ കഴിയുക. അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒപ്പം അത്തരം സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള പുതുതലമുറയെ വാർത്തെടുക്കാൻ പരിശ്രമിച്ചാൽ അതാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസമെന്ന് എൻ്റെ ഒരു എളിയ പൊതുപ്രവർത്തക നിലയ്ക്ക് ഞാൻ പറയും. ഞാൻ മാതാ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പരിപാടി എൻ്റെ സുഹൃത്ത് ഗിരീഷ് വിളിച്ചതനുസരിച്ച് അവിടെ പങ്കെടുത്തു. അവിടുത്തെ സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിറ്റ് ആ കിട്ടുന്ന തുക സന്നദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നൊരു പദ്ധതിയെ ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് ഞാൻ പങ്കെടുത്തത്. അത്തരം നന്മ നിറഞ്ഞ സാമൂഹിക പ്രതിബദ്ധത ഉൾക്കൊള്ളുന്ന, മനുഷ്യൻ്റെ മാനവികതയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്ന, സ്നേഹം പഠിപ്പിക്കുന്ന, ആർദ്രതയുള്ള, കരുണപറ്റാത്ത മനസ്സുള്ള പുതുതലമുറയെ വാർത്തെടുത്താൽ
നന്മ തിന്മ തിരിച്ചറിയുന്ന പുതുതലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും സാമൂഹിക തിന്മകൾ നമ്മെ പേടിപ്പെടുത്തുമ്പോൾ, ചില വർത്തമാനകാല വാർത്തകൾ നമ്മെ ഭയപ്പെടുത്തുമ്പോൾ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അതും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനം തീർച്ചയായും ഒരുപാട് പരിമിതികളിൽ നിന്ന് വളർന്നു വന്ന ഒരു സ്ഥാപനം, ഇത്തരം സാമൂഹിക ഉത്തരവാദിത്വത്തെ കൂടി വർത്തമാന കാലത്ത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഈ പ്രവർത്തനത്തെ കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ വലിയ സന്തോഷമാണ്. അവരെ ഹൃദ്യമായി അഭിനന്ദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിരവധി പുരസ്കാരങ്ങൾ ഈ വേദിയിൽ നൽകുന്നുണ്ട്. വിവിധ മേഖലകളിലെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരവും ആദരവും നടക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടെ നടക്കുന്നത്. പുരസ്കാരം ഏറ്റുവാങ്ങുന്ന എല്ലാവരെയും ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. ഈ സ്ഥാപനത്തിൻ്റെ നെടുന്തൂണായി മുമ്പോട്ട് പോകുന്ന അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി ജിജി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള അവരുടെ കുട്ടികളെയും ആ കുടുംബത്തെയും ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെയും വിദ്യാഭ്യാസ സംവിധാനത്തെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രവർത്തിക്കുന്ന പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ച ഈ ചടങ്ങിനെത്തി ചേർന്നവർക്ക് എല്ലാ ആശംസകളും അർപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.